ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലുക്കിംഗ് ഫോർ അലാസ്ക സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മൈൽസിനെയും കേണലിനെയും ടക്കൂമിയെയുമാണ്. അവർ ലൈബ്രറിയിലായിരിക്കും ഉള്ളത്. കേണലിന് സിഗരറ്റ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിലിരിക്കും. സാധാരണ അലാസ്കയുടെ അടുത്തുനിന്നായിരുന്നല്ലോ സിഗരറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അവനാണെങ്കിൽ അലാസ്കയോട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി മാറും. അവൻ വലി നിർത്താനായി ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ സത്യമായിട്ടും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് കയ്യിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റോറിലേക്ക് പോകുന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാവും? നിനക്ക് 18 വയസ്സാവണം, ID വേണം. അലാസ്കക്ക് അതിൻ്റെ ഫേക്ക് ID ഉണ്ട്. അപ്പോഴാണ് മൈൽസ് ലാറയെ കാണുന്നത്. അവൻ ലാറക്ക് ചിലപ്പോൾ ID കാണും. അവൾക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ടക്കൂമി വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുപിടിച്ച് ലാറയെ ഒഴിവാക്കുന്നതാകും നല്ലത്. ഒരിക്കൽ അവളുടെ മേൽ ഛർദ്ദിച്ചൊന്നും പോരെ. പേര് പോയാലും വേണ്ടിയില്ല, പറയാൻ പറ്റാത്ത ഒരുത്തിയുടെ സഹായം നമുക്ക് വേണ്ട എന്ന് പറയൂ. ശേഷം അവർ സ്റ്റോറിലേക്ക് ചെല്ലുകയാണ്. അവിടെ അലാസ്ക ഇരിക്കുന്നുണ്ടാവും. അവർ ആരും അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് 3 പാക്കറ്റ് സിഗരറ്റ്. അപ്പോൾ ID ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരാളുടെ ID എടുത്ത് കാണിച്ചു കൊടുക്കും. ആള്, ഈ ID നീയല്ല, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വരുന്നത്, വേണമെങ്കിൽ വല്ല കേക്ക് മേടിക്ക് അല്ലെങ്കിൽ സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ പുറത്തിറങ്ങിയ അവരവിടെ നോക്കുമ്പോൾ 4 പാക്കറ്റ് സിഗരറ്റ് ഇരിക്കുന്നുണ്ടാവും. കേണൽ അതൊരു മടിയും കൂടാതെ എടുക്കും. ടക്കൂമി ചിലപ്പോൾ ഇതായിരിക്കും കേണലിൻ്റെ മനസ്സ് മാറ്റാനുള്ള അവളുടെ അവസാന വഴി എന്ന് പറയും. ശേഷം കാണിക്കുന്നത് അലാസ്കയാണ്. അവൾ സ്റ്റേഡിയത്തിലേക്ക് വന്ന് ഒരു സീറ്റിലിരിക്കാനായി നോക്കുമ്പോൾ വീക്ക് ഡൈവേഴ്സ് എലികൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറയും. അങ്ങനെ അവൾ മാറി വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കും. ഇത് കണ്ട കേണൽ, അവളുടെ കാര്യത്തിൽ ഏറെക്കുറെ എനിക്ക് നല്ല വിഷമമുണ്ട്, എന്തായാലും അവർ ഇവൾക്കിട്ടൊരു പണി കൊടുക്കാനായി നിൽക്കുന്നുണ്ട്, അവൾക്കൊരു രഹസ്യ താക്കീത് കൊടുക്കുന്നതല്ലേ നല്ലത്, എന്തായാലും സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്ക് തടുക്കാനാവില്ല, പക്ഷെ ഒരു വലിയ പണി വരുന്നുണ്ടെന്ന് അവളെ അറിയിക്കാമല്ലോ. അവിടുന്ന് കെവിൻ സാറയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുന്ന കേണൽ അവനെന്തിനാ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പിരിഞ്ഞതല്ലേ എന്ന് പറയും. ശേഷം അവിടേക്ക് ഈഗൾ വരും. അയാൾ ഈ സെമസ്റ്റർ നന്നായിട്ട് അവസാനിപ്പിക്കാൻ ആരെല്ലാം തയ്യാറാണ് എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അടുത്ത ആഴ്ച അവസാനമാകുമ്പോഴേക്കും കോളേജ് അപ്ലിക്കേഷൻസ് അയക്കണം. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അയക്കാവൂ. ഇതിൽ മിക്ക അപ്ലിക്കേഷൻസും ഒരു ടീച്ചറുടെ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. ഞാൻ ഫ്രീ ആണ് കേട്ടോ എന്ന് പറയും. അവിടുന്ന് മൈൽസ് പതുക്കെ ലാറയെ നോക്കുന്നുണ്ട്. ഇത് അലാസ്ക ഒരിടത്തിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം കെവിൻ്റെയും സാറേയും ഒരുമിച്ച് കണ്ട കേണൽ, ചേടാ ഇവനെന്താ പെട്ടെന്ന് സയാമീസ് ഇരട്ടകളെ പോലെയായോ? ആ സമയം അവരുടെ സ്കൂളിൽ വെച്ച് വിൻ്റർ ഡാൻസ് എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അവിടെ ലാറ ടിക്കറ്റ് എടുക്കാനായി നിൽക്കുന്നത് മൈൽസ് കാണും. മൈൽസ് അവൾക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്, എനിക്കും ഡാൻസ് ഇഷ്ടമാണ്. കേണൽ, അതൊന്നും ശരിയാവില്ല, ടക്കൂമി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയും. ശരി വിട്, ഞാൻ കളിക്കുന്നില്ല, എന്നാലും അവൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാൻ ഞാൻ ഒരുക്കാണ്. അപ്പോൾ നീ എന്താ ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും നാൾ ഞാൻ അലാസ്കയുടെ പിന്നാലെയായിരുന്നു, എന്നാൽ ഈ സമയം അത്രയും ഞാൻ കൂടെ ഉണ്ടായിരിക്കേണ്ട പെണ്ണ് എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അതെല്ലാം സംഭവിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ് ലാറ ടിക്കറ്റ് എടുക്കാനായി പോകുമ്പോൾ മൈൽസ് ഞാൻ എടുക്കാമെന്ന് പറയും. നമുക്കൊരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ അത് എന്നോട് ചോദിക്കാതെയാണോ ചെയ്യുന്നത്? ഒരെണ്ണം മതിയെന്ന് പറഞ്ഞ് അവൾ ടിക്കറ്റ് എടുക്കും. സോറി മൈൽസ്, എനിക്ക് കൂട്ടുകാരോടൊപ്പം ഡാൻസൊക്കെ കളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവൻ, എന്നാൽ എനിക്കും ഒരു ടിക്കറ്റ്, ഇപ്പോൾ ഞാൻ നിന്നെ അർഹിക്കുന്നില്ല, അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഡാൻസിൻ്റെ അന്ന് രാത്രിയാകുമ്പോഴേക്കും നിൻ്റെ മനസ്സും വിശ്വാസവും പിടിച്ചു പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആ സമയം കൗണ്ടറിലിരിക്കുന്ന പെണ്ണ് ടിക്കറ്റ് നിനക്ക് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ വരിയുടെ പിന്നിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് പറയും. അങ്ങനെ പിന്നിൽ പോയി നിൽക്കുകയാണ് അവൻ. ശേഷം അലാസ്ക അവളൊരു ബുക്ക് എടുത്ത് വായിക്കാനായി തുടങ്ങും. മറുഭാഗത്ത് മൈൽസ് അവൻ്റെ റൂമിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം മുകളിൽ കിടന്നുകൊണ്ടിരുന്ന കേണൽ മൈൽസിനെ നോക്കാനായി തുടങ്ങും. നീ എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ കൂർക്കമ്പലി കേട്ടാ ഉണർന്നു, അപ്പോൾ ഞാൻ കൂർക്കം വലിക്കില്ല, വായിക്കുകയാണെന്ന് പറയും. ആ വീക്ക് ഡൈവേഴ്സ് അവൾക്കിട്ട് പണിയാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു കുറ്റബോധം നിനക്കില്ലേ? പിന്നെ വേറെന്ത് ചെയ്യാൻ, നീ തന്നെയല്ലേ അങ്ങനെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ്. സ്വന്തം കാര്യം നോക്കാൻ അവൾക്ക് നന്നായിട്ടറിയാം, അതും പോരാഞ്ഞിട്ട് എല്ലാം തുടങ്ങി വെച്ചതും അവളല്ലേ, അവളായി അവളുടെ പാടായി എന്ന് പറയും.
ശേഷം അലാസ്കയുടെ മുറിയിൽ അവൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനാല വഴി ഒരു പൈപ്പ് ഉള്ളിലേക്കിട്ട് വെള്ളം വരുത്താനായി തുടങ്ങും. ഇത് വീക്ക് ഡേവേഴ്സിൻ്റെ പണിയായിരിക്കും. അവളുടെ ബുക്സിൻ്റെ മേലെയായിരിക്കും ഈ വെള്ളം വന്ന് വീഴുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ കാണുന്നത് അവളുടെ ബുക്സ് ഉൾപ്പെടെ റൂം ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് ആ പൈപ്പ് മാറ്റി പറ്റുന്ന അത്ര ബുക്സൊക്കെ എടുക്കാൻ നോക്കുമെങ്കിലും എല്ലാം നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടാകും. ഈ ഒരു ദേഷ്യത്തിൽ അവൾ അലറുകയാണ്. ഇത് പുറത്തിരിക്കുന്ന കേണൽ കേൾക്കും. ഒരുപാട് പേര് കാര്യം എന്താണെന്നറിയാനായി അവിടേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് കേണൽ ഈ പണി കിട്ടിയ കാര്യം മൈൽസിനെ അറിയിക്കും. അങ്ങനെ എല്ലാവരും അവളുടെ മുറിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. കേണൽ ഈ പുസ്തകങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ടക്കൂമി ഇത് കണ്ടില്ലെന്ന് വെച്ചാൽ ഇവളെ എന്തും ചെയ്യാമെന്ന അനുവാദം നമ്മൾ കൊടുക്കുന്ന പോലെ ആവും. ഇത് കേട്ട മൈൽസ് ശരിക്കും കഷ്ടമായിപ്പോയി. പക്ഷേ ഇതൊക്കെ എൻ്റെ തെറ്റുകൊണ്ടല്ലോ, അപ്പോൾ ഇതിന് പകരം ചോദിക്കേണ്ട കാര്യവും എനിക്കില്ല എന്ന് പറഞ്ഞ് അവൻ പോകും. ടക്കൂമി അവനോട് പോകാൻ പറയും. നമ്മൾ മൂന്ന് പേര് തന്നെ ധാരാളം. നമ്മളല്ലേ കൾവർ ക്രീക്കിൻ്റെ യഥാർത്ഥ പ്രാങ്സ്റ്റേഴ്സ്. ഇതുവരെ ഇവിടെ ഒരിത്തിനും കണ്ടിട്ടില്ലാത്ത കിഡിലൻ പ്രാങ്കാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ നിന്റെ മനസ്സിൽ എന്ന് ചോദിക്കും. ശേഷം അവർ അതിനായി പ്ലാൻ ഇടാൻ തുടങ്ങും. എന്നിട്ട് കെവിൻ കുളിക്കാൻ കയറുന്ന നേരം അലാസ്ക അവൻ്റെ ലോക്കറിൽ നിന്ന് അവൻ്റെ കീ അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കിക്കും. ശേഷം അലാസ്ക ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കെവിൻ ഇരിക്കുന്നുണ്ടാവും ലാപ്ടോപ്പൊക്കെ ആയിട്ട്. ആ നേരം അവിടേക്ക് മൈൽസ് വന്ന് ലാറയെ ഇംപ്രസ് ചെയ്യാനെയൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ അലാസ്ക അവിടുന്ന് കാണുന്നുണ്ട്. അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ്റെ പിന്നിലിരുന്ന് ചെറിയ ഒരു മിറർ വഴി അവൻ്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അവൾ ചോർത്തുകയാണ്. എന്നിട്ട് അവൾ അവിടുന്ന് പോകുന്ന അതേ സമയം ടക്കൂമി അവിടേക്ക് വന്ന് ലോക്കറിൽ നിന്ന് അടിച്ചു മാറ്റിയേക്ക് തിരിച്ച് അവരെ ബാഗിലേക്ക് ഇടുന്നു. ശേഷം ക്ലാസ് കഴിഞ്ഞ ലാറയെ കാണാനായി മൈൽസ് അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടൊരു പലഹാര പൊതി അവൾക്ക് കൊടുക്കും. അതിന്മേൽ എൻ്റെ കൂടെ ഡാൻസിന് വരുമോ എന്ന് എഴുതിയത് കാണുമ്പോൾ അവൾ എങ്ങനെ പറ്റില്ലെന്ന് പറയും എന്ന് പറഞ്ഞ് അവൾ അതിന് സമ്മതിക്കുകയാണ്. ശേഷം ബാക്കി മൂന്ന് പേര് അവർക്കിട്ട് പണി കൊടുക്കാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഒരു ഡാൻസ് പരിപാടിയില്ലേ, അതിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും. അപ്പോൾ ആ സമയം ഈഗളിനെ നിരീക്ഷിക്കാനായി ഒരാളെ വേണമെന്ന് പറയും. അതിനായി കേണൽ നേരെ മൈൽസിൻ്റെ അടുത്തേക്ക് ചെല്ലും. ആദ്യമൊന്നും അവൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നിൻ്റെ ഡേറ്റിനെ ഒരിക്കലും ബാധിക്കില്ല. ഈഗളോ കെവിനോ ലോങ്വെല്ലോ ഇവരിൽ ആരെങ്കിലും ഡാൻസ് ചെയ്യുന്നിടത്ത് നിന്നും പോകുവാണെങ്കിൽ നീ കമ്പ്യൂട്ടർ ലാബിലേക്ക് രണ്ട് തവണ ഈ ലൈറ്റ് അടിച്ചാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് ടക്കൂമി നോക്കിക്കോളൂ. അവസാനം അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ശേഷം ആ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ലാറയുടെ അടുത്തേക്ക് മൈൽസ് വന്നിട്ടുണ്ടാകും. ലാറ നമുക്ക് ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ, ഈ ആഴ്ച മുഴുവനും നിന്റെ പിന്നാലെ നടന്നപ്പോൾ ഞാൻ ഈ കാര്യം നിന്നോട് പറയേണ്ടതായിരുന്നു, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല എന്ന് പറയൂ. ശേഷം മറ്റവർ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉള്ളിൽ ചെന്ന് കെവിൻ്റെ ലാപ്ടോപ്പിൽ പാസ്വേഡ് അടിച്ച് അത് ഓപ്പൺ ആക്കുകയാണ്. മറുവശത്ത് മൈൽസും ലാറയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യായിരിക്കും. ആ നേരത്താണ് ഈഗൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോകുന്നത്. അയാളുടെ പുറകെ പോകുമെങ്കിലും അയാൾ ഒരു പുതിയ പാട്ടിടാൻ പറയാൻ പോവുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ പ്രകാരം പുതിയൊരു പാട്ടിടും. അങ്ങനെ ലാറയുടെ അഭ്യർത്ഥന പ്രകാരം മൈൽസും പറ്റുന്ന പോലെ ഡാൻസ് ചെയ്യാനായി തുടങ്ങും. ആ സമയം കെവിനും സാറയും അവിടുന്ന് പോകുന്നത് മൈൽസ് കാണുകയാണ്. ഇത് കണ്ട മൈൽസ് വീണ്ടും അവളെ ഒറ്റയ്ക്കാക്കി അവിടുന്ന് പോകും. കുറച്ച് സമയത്തിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പായ മൈൽസ് വീണ്ടും ലാറയുടെ അടുത്തേക്ക് വരും. ലാറ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുന്നത്? സത്യം പറ, ശരിക്കും എൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെട്ടു വന്നാണോ അതോ നിൻ്റെയൊക്കെ പ്രാങ്കിന് എന്നെ മറയാക്കുന്നതാണോ? അപ്പോൾ ശരിക്കും എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. ടക്കൂമിയോട് അവരുടെ ആ പ്ലാനിന് ഒരു ചെറു സഹായം മാത്രമാണ് ഞാൻ ഏറ്റിരുന്നത്. അത് ചെയ്യുകയും ചെയ്തു. അതവിടെ കഴിഞ്ഞു. എന്നിട്ട് അവളെ ഒന്നുകൂടി ഡാൻസ് കളിക്കാനായി അവളെ ക്ഷണിക്കും. എന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഡാൻസ് ചെയ്യാനായി തുടങ്ങും. അതിനിടയിൽ ഈഗിൾ കെവിനും സാറയും കാണാത്തത് കൊണ്ട് അവരെ തിരക്കി പോവുകയാണ്. ഇത് കണ്ട മൈൽസ് ലാറയും കൂട്ടി അവിടുന്ന് പോകുന്നു. എന്നിട്ട് കേണൽ പറഞ്ഞ പോലെ ലാബിലേക്ക് രണ്ട് തവണ ടോർച്ച് എടുത്ത് അടിക്കും. പക്ഷേ ഒരു റെസ്പോണ്ടും ഉണ്ടാവില്ല. അപ്പം നമുക്ക് കെവിൻ്റെ റൂം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവൻ ലാറയും കൂട്ടി പോകും. കാര്യങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാമെന്നും പറയും. ശേഷം അലാസ്ക ഡ്യൂക്കി എന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് കെവിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് മെയിൽ അയക്കായിരിക്കും. അവനെ അവിടുന്ന് കെട്ടിക്കാനായി പോരാത്തതിന് അവന് വയറിളക്കും ഉണ്ട്. എനിക്കും എൻ്റെ വലിയ മലാശയത്തിനും പെർഫെക്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞ് ആ യൂണിവേഴ്സിറ്റിയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ എഴുതിയായിരിക്കും. ആ സമയം ടക്കൂമി അവിടേക്ക് വരും. കെവിനും സാറയും പോയിരിക്കുന്നത് അവരുടെ ഹോസ്റ്റലിലേക്കല്ല, കാട്ടിലേക്കാണ്. കേണലിനും കൂട്ടർക്കും അവിടെ ഒരു മെയിൻ സ്പോട്ടുണ്ട്, അവിടേക്കായിരിക്കും പോയിട്ടുള്ളത്. ഇത് കേട്ട് ദേഷ്യം വന്ന കേണൽ അത് അന്വേഷിക്കാനായി ടക്കൂമിയെ അവിടെ നിർത്തി അവൻ പുറത്തോട്ട് പോവുകയാണ്.
അവൻ പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും മൈൽസും ലാറയും അവിടേക്ക് വരുന്നത്. ലാറ ഈകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം സാറയുടെ മുറിയിലേക്കാണ് പോയത്, എന്നിട്ട് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അലാസ്ക മുഴുവനും പൂരിപ്പിക്കാതെ ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ടക്കൂമി, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അതിന് പഡ്ജിൻ്റെ സഹായം ആവശ്യമാണെന്ന് പറയും. അവരെ സഹായിക്കുന്നതിന് അലാസ്ക മൈൽസിനോട് നന്ദി പറയും. അങ്ങനെ ഈകളുടെ ശ്രദ്ധ തിരിക്കാനായിരിക്കും അവരുടെ പ്ലാൻ. ഈകളാണെങ്കിൽ കെവിനെയും സാറേയും അന്വേഷിച്ച് ഓരോ മുറികളിലായി കയറി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ടക്കൂമിയും മൈൽസും ചേർന്ന് ആ പാലത്തിൻ്റെ അടുത്തായി കുറച്ച് ക്രാക്കേഴ്സ് വെച്ച് അതിന് തിരി കൊളുത്തി അവരവിടുന്ന് എസ്കേപ്പ് ആകുന്നു. മറുഭാഗത്ത് അലാസ്കയുള്ള റൂമിൻ്റെ അടുത്തേക്ക് ഈകൾ വന്നിട്ടുണ്ടാക്കും. ഒരു കീ ഉപയോഗിച്ച് അയാൾ ഡോർ തുറക്കാൻ നിൽക്കുമ്പോഴാണ് കുറേ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ട ഈകൾ അവിടേക്ക് ചെല്ലും. അയാൾ നിൽക്ക്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ ടക്കൂമി അതങ്ങേര് തള്ളുന്നതാ. സ്കൂളിൻ്റെ പേര് കളയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേർക്ക് പേടിയാണെന്ന് പറഞ്ഞ് തലകും വിലകും ക്രാക്കേഴ്സ് വെച്ച് പൊട്ടിക്കാനായി തുടങ്ങും. ആ സമയം കൊണ്ട് തന്നെ അലാസ്ക അവരുടെ പണി തീർത്തിട്ടുണ്ടാകും. വയറ്റിളക്കവുമായി ജീവിക്കേണ്ടി വരുന്നവൻ്റെ ദുരവസ്ഥ വർണ്ണിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു വിതരണം. എന്നിട്ടും ലാറയും അവളെ സഹായിക്കും. അലാസ്ക ഡാൻസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ വൃത്തികെട്ട സ്വെറ്ററും ഇട്ടുകൊണ്ട് അവൻ വെറുപ്പിച്ചോ? അപ്പോൾ ലാറ, അത് ഇച്ചിരി ബോറായിരുന്നു, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തു. എനിക്കും മൈൽസിനെ ഇഷ്ടമാണ്, തിരിച്ചും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയും. ശേഷം മൈൽസും ടക്കൂമിയും മിഷൻ അക്കംപ്ലിഷ്ഡ് ആക്കി വേറൊരു സ്പോട്ടിലേക്ക് മാറുമ്പോഴാണ് അവിടെയുള്ള അരയന്നം അവരുടെ നേർക്ക് വരുന്നത്. അവരോടുമെങ്കിലും ആ അരയന്നം മൈൽസിനിട്ട് പണി കൊടുക്കുകയാണ്. ശേഷം ബാക്കിയുള്ളവരുടെ അവരുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടാകും. ആ നേരത്താണ് ടക്കൂമി മൈൽസിനെയും കൊണ്ടുവരുന്നത്. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ടക്കൂമി, ചെക്കൻ്റെ ഇടത്തെ ചന്തിയായിരുന്നു ഇന്ന് ആരയന്നത്തിൻ്റെ ഡിന്നർ. ചുറ്റും നിൽക്കുന്നവരാണെങ്കിൽ അവന് പേ പിടിക്കും, പക്ഷിപ്പനി പിടിക്കുമെന്ന് പറഞ്ഞ് അവനെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ടെക്കൂമി ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് കരയാതെ, പാൻറ് ഊരി, ഞാൻ നിന്റെ ബാക്ക് തുടച്ചുതരാം, ആൻറ്റിസെപ്റ്റിക് തേക്കുകയാണ്, ചിലപ്പോൾ നീറും. അങ്ങനെ വേദനിച്ചവൻ അലറുമ്പോൾ ലാറ നോക്കാൻ നിൽക്കും. വേണ്ട ലാറ, നോക്കരുത്, അത് ഡേറ്റിന് വന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല, അപ്പം ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയും. പെട്ടെന്ന് അലാസ്ക ഒരു ഡ്രിങ്ക്സ് എടുത്ത് അവനെ കുടിപ്പിക്കുന്നു. ശേഷം എല്ലാവരും ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അലാസ്ക, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അതിൻ്റെ പേരാണ് നല്ല ദിവസം മോശം ദിവസം. എല്ലാവരും സ്വന്തം കഥ പറയും. ഏറ്റവും മികച്ചത് പറയുന്ന ആൾ വൈൻ കുടിക്കേണ്ടതില്ല. ആദ്യത്തെ ചാൻസ് പഡ്ജിനായിരിക്കും. അവൻ, സത്യമായിട്ടും ഇന്നാണ് എൻ്റെ കിടിലൻ ദിവസം. ഞാൻ ഇന്ന് സുന്ദരിയായ റൊമാനിയൻ പെൺകുട്ടിയുമായി ഡേറ്റിന് പോയി, ഡാൻസ് ചെയ്തു, പടക്കത്തിന് തിരി കൊളുത്തി, അതുകൊണ്ട് ഇന്നാണ് എൻ്റെ നല്ല ദിവസം. ശേഷം അലാസ്ക, എൻ്റെ നല്ല ദിവസം എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഞാനും അമ്മയും കൂടി മൃഗശാല കാണാൻ പോയി. എനിക്ക് ഗിജിറാഫുകളെ ഇഷ്ടപ്പെട്ടു, അമ്മക്ക് ഗൊറില്ലകളെയും. കഥ തീർന്നു, അതാണ് എൻ്റെ നല്ല ദിവസം. അപ്പോൾ അതെന്താ, അത്രേ ഉള്ളോ എന്ന് ചോദിക്കും കേണൽ. ശേഷം ലാറ, എൻ്റെ മികച്ച ദിവസം 6th പഠിക്കുമ്പോൾ സ്പെല്ലിംഗ് കോണ്ടസ്റ്റ് മത്സരത്തിൽ ജയിച്ചതാണ്. എനിക്കന്ന് നേരാവണ്ണം ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ടും അതിനായി എൻ്റെ പേരൻസ് എന്നെ സഹായിച്ചു. ശേഷം ടക്കൂമി, എൻ്റെ വിർജിനിറ്റി പോയ ദിവസമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. ഞാൻ ആ കഥ പറയാൻ നിൽക്കുകയാണെങ്കിൽ നിനക്കൊന്നും കുടിച്ചു തീർക്കാൻ ഈ ചെറിയ വൈൻ തികയാതെ വരും. ശേഷം കേണൽ, എൻ്റെ ആ നല്ല ദിവസം ഇതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു വീട് വാങ്ങിക്കൊടുക്കുന്ന ദിവസമാണ്. അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. അപ്പം മോശം ദിവസം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ ദിവസമാണ് എന്ന് പറയും. ഇത് കേട്ട മൈൽസ്, നീ എന്നെ തോൽപ്പിച്ചു. 11 വയസ്സിൽ അമ്മ എന്നെക്കൊണ്ടൊരു ഫുട്ബോൾ ടീമിൽ ജോയിൻ ചെയ്യിച്ചു, പക്ഷേ ഞാൻ മൂഞ്ചി, ഒരു 1.5 മൂഞ്ചിൽ, കളിക്കാനൊന്നും ഇറക്കിയില്ല. ഞാൻ എപ്പോഴും ബെഞ്ചിൽ തന്നെ. പക്ഷേ പെട്ടെന്നൊരു ദിവസം കോച്ച് എന്നെ കളിക്കാനായി ഇറക്കി. എനിക്കാണെങ്കിൽ ആകപ്പാടെ ഒരു ആവേശം കയറി. പക്ഷെ ഹാഫ് ടൈമിൽ സൈഡ് മാറിയ കാര്യം ഞാൻ അപ്പോൾ ഓർത്തില്ല. അപ്പോൾ നീ എതിർ ടീമിന് വേണ്ടി ഗോൾ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നവൻ ചിരിച്ചുകൊണ്ട് ഉത്തരം കൊടുക്കും. ശേഷം ടക്കൂമി അവൻ്റെ മോശം ദിവസമായി അവൻ്റെ മുത്തശ്ശി ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച കാര്യം പറയും. അവസാനം അലാസ്കയുടെ ഉടമായിരിക്കും. അവൾ, അമ്മ എന്നെ മൃഗശാലയിലേക്ക് കൊണ്ടുപോയതിനൊക്കെ ശേഷം ഞാൻ മുകളിലെ റൂമിലിരുന്ന് ഹോംവർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ അടുക്കളയിൽ നിന്നും ഒരു നിലവിളി കേട്ടത്. ഞാൻ താഴെ ചെന്ന് നോക്കിയപ്പോൾ അമ്മ തലയിൽ പിടിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് പിടയായിരുന്നു. ഞാൻ അന്ന് ആംബുലൻസ് വിളിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആകെ ചെയ്തത് അമ്മയുടെ പിടച്ചിൽ തീരുന്നതുവരെ പേടിച്ച് കരഞ്ഞ് അവിടെ ഇരിക്കുന്നുവെന്നത് മാത്രമാണ്. അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. അങ്ങനെ അവളുടെ കഥയൊക്കെ കേട്ട് അപ്സെറ്റായിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും. എന്നിട്ട് അവൾ പുറത്തിരുന്ന് കരയായിരിക്കും. ആ സമയം മൈൽസ് അവളുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് വിഷമിച്ച് ഉറങ്ങാൻ കിടക്കുന്ന അലാസ്കയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഉടൻ വരുന്നതാണ്.
ആ എപ്പിസോഡെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.